ആരപ്പൈമ, ഈ പേര് കേട്ടിട്ടില്ലാത്ത മീൻ പ്രേമികൾ വളരെയധികം ചുരുക്കമായിരിക്കാം. പ്രായഭേദമന്യെ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ വാങ്ങി വളർത്താൻ ഇഷ്ടപ്പെടുന്ന മോൺസ്റ്റർ ഫിഷ്. 7 മുതൽ 10 അടി വരെ നീളം വെക്കുന്ന ഈ ഫീമൻ മത്സ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മത്സ്യങ്ങളെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ചോദിക്കാനുണ്ടോ? ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവയുടെ ജീവൻ നഷ്ടമാകും അല്ലേ? എന്നാൽ ജലത്തിൽ നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ അന്തരീക്ഷവായു മാത്രം ശ്വസിച്ച് തങ്ങളുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന ഒരു മത്സ്യമാണ് ആരപ്പൈമ. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ്. ജലത്തിൽ നിന്നും ഓക്സിജൻ വേർതിരിച്ചെടുത്താണ് സാധാരണ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ അരാപ്പൈമകളുടെ ചെകിളുകൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ജലത്തിൽ നിന്ന് വായു വേർതിരിച്ച് ശ്വസിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. പകരം ഓരോ 10 നിമിഷത്തിലും ജലോപരിതലത്തിലെത്തി അന്തരീക്ഷ വായു സ്വീകരിച്ചാണ് അവ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ കൂട്ട് വായു ശ്വസിക്കുന്ന ഒരു മത്സ്യമായി ഇവയെയും കണക്കാക്കപ്പെടുന്നു. അലിഗേറ്റർ ഗാറുകൾക്ക് ശേഷം ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന മത്സ്യ ഇനങ്ങളിൽ ഒന്നാണ് അരാപ്പൈമകളുടേത്. ശാസ്ത്ര കണക്കുകൾ പ്രകാരം 23 ദശലക്ഷം വർഷങ്ങളായി ഇവ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. ശുദ്ധജല മത്സ്യങ്ങൾക്ക് താരതമ്യേന വലിപ്പം കുറവാണ്. എന്നാൽ അരാപ്പൈമകൾക്ക് ശരാശരി 7 മുതൽ 10 അടി വരെ നീളവും 200 കിലോഗ്രാമിലധികം ഭാരവും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 20 വർഷത്തിലധികം ജീവിക്കാൻ സാധിക്കുമെന്നത് ഈ ഫീമൻ മത്സ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ചെറു മത്സ്യങ്ങളും കൊച്ചു കൊച്ചു ജീവികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇന്ന് അരാപ്പൈമകളെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ധാരാളം ആളുകൾ വാങ്ങി വളർത്തുന്നുണ്ടെങ്കിൽ കൂടി 10 ലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിന്നു വന്നിരുന്ന മത്സ്യവർഗമാണെങ്കിൽ പോലും ഇന്നിവ വംശനാശ ഭീഷണിയിലാണ്. ഇന്ന് ആമസോൺ നദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവ പൂർണ്ണമായി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടി വരുന്ന മത്സ്യബന്ധനമാണ് ഇവയുടെ വംശനാശത്തിന് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ മോൺസ്റ്റർ ഫിഷിനെ വളർത്താനായിട്ട് ഇഷ്ടമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.